ഐ എ എസ് ആകണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ് തീർച്ചയായും അത് ലക്ഷങ്ങളുടെ ഫീസ് ആയിരിക്കും ആ ലക്ഷ്യങ്ങളില്ലാത്ത കാരണം ഐ എ എസ് പഠനം ഇന്നും നിങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമായി മാറുന്നുണ്ടോ ആയിരക്കണക്കിന് മലയാളികൾ ലേണേഴ്സ് ഐ എസ് ആപ്പിലൂടെ മാസം വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസുകൾ കണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ പണം ഒരു പ്രശ്നമായി കണ്ട് നിങ്ങളെ പഠനം മുടക്കണം ലേണേഴ്സ് ഐ എസ് ക്ലാസിന്റെ ക്വാളിറ്റി അനുഭവിച്ചറിയാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് ജൂൺ പതിനെട്ടാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റെലവൻറ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ബംഗാളിൽ നടന്നിട്ടുള്ള റെയിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിൽ വീണ്ടും ഒരു റെയിൽ ആക്സിഡന്റ് നടക്കുകയും ഒമ്പതോളം ആൾക്കാര് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത അതായത് ഈയൊരു ആക്സിഡൻറ്റ് ഈ ഒരു ജയ്പാൽഗുരി അടുത്തായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അപ്പം ആക്ച്വലി ജയ്പാൽഗുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് വെസ്റ്റ് ബംഗാളിനെങ്കിൽ അതിൻ്റെ നോർത്തേൺ ഏരിയസിലായിട്ടാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റുന്നതായിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഡിസ്ട്രിക്സിലാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആക്ച്വലി ഇന്ത്യയിൽ ഈ ഒരു ട്രെയിൻ ആക്സിഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പലതായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇപ്പോൾ ആയിട്ട് നടന്ന ആക്സിഡൻറ്റിലാണ് ഒമ്പത് പേര് മരണപ്പെടുന്നുണ്ടായിരുന്നത് ഇതിൽ രണ്ട് പേര് റെയിൽവേ ക്രൂ മെമ്പേഴ്സാണ് അതിൽ കാ ഈ ഒരു കാഞ്ചൻജംഗ എക്സ്പ്രസും ഒരു ഗുഡ് ട്രെയിനും തമ്മിൽ കൊളീഷ്യൻ നടന്നിട്ടാണ് ഇവിടെ ഈ ഡാർജിലിങ്ങിൽ വെസ്റ്റ് ബംഗാൾ ഇത്തരത്തിലുള്ള ആക്സിഡൻറ് ഉണ്ടായത് അപ്പോൾ ഇതിൽ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള കാഞ്ചൻചംഗ എക്സ്പ്രസ്സിലെ പിറകിൽ നിന്ന് വന്ന് ഇടിക്കുകയും സെയിം ട്രാക്കിൽ വന്ന് ഇടിക്കുകയാണ് ചെയ്താൽ അതിൽ പിറകിലുള്ള നാല് കോച്ചുകൾ അതിൻ്റെ അഞ്ച് വാഗൺസും ഗുഡ്സ് ട്രെയിൻ്റെ അഞ്ച് വാഗൺസും ഡി റെയിൽ ആവുകയും റെയിലിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മറ്റു കോച്ചുകളിലും മറ്റുമൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റെയിൽ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് ഈവൻ ദോ വ്യത്യസ്ത സ്റ്റെപ്പുകൾ എടുത്തിട്ട് പോലും ഈ റെയിൽ ആക്സിഡൻറ്റുകൾക്ക് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുകൂടി ഓർത്ത് നോക്കാം സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എഡിറ്റോറിയലുകൾ അടുത്ത ദിവസങ്ങളിൽ വരും ജസ്റ്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായ കാര്യം ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ആക്ച്വലി ഇവിടെ ഈ ഒരു ജീവനക്കാരുടെ ഗുഡ്സ് ട്രെയിൻ ഡ്രൈവറ് ഈ ഒരു സിഗ്നലിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആക്ച്വലി അവർക്ക് ഈ ഒരു സിഗ്നലിംഗ് സിസ്റ്റം കൊടുത്ത സിഗ്നൽസിനെ ശ്രദ്ധിക്കാതെ ലോക്കോ പൈലറ്റ് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയാണ് ഇഷ്യൂ എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള റെയിൽ അപകടങ്ങൾ അല്ലെങ്കിൽ തീവണ്ടി അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു കൺസേൺ തന്നെയാണ് അപ്പോൾ സ്വഭായിട്ടും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള എടുക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് സ്വഭാവമായിട്ടും വരും ദിവസങ്ങളിൽ മുൻ ആക്സിഡൻറ്റുകളും അതിൽ നിന്നെടുത്ത സ്റ്റെപ്പുകളും ഇത്തരം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓർത്ത് വെക്കേണ്ട കാര്യം റെയിൽവേ ആക്സിഡൻറ്റുകൾ കൂടുതലായി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ബംഗാളിലെ ജയ്പാൽഗുരിയിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലെ ജയ്പാൽഗുരിയിൽ ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ളത് ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് എന്നുള്ളത് അടുത്തൊരു വാർത്ത അത് ആക്ച്വലി നമ്മളെ സ്റ്റേറ്റിൻ്റെ ഏരിയയിൽ നിന്നുള്ളൊരു വാർത്തയാണ് ആക്ച്വലി ആന്ധ്രാപ്രദേശിലെ ഈ ഒരു പോളവാരം എന്ന് പറയുന്ന ഇറിഗേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ അവിടുത്തെ പോളവാരം ഇറിഗേഷൻ പ്രൊജക്റ്റില് കാര്യമായിട്ടുള്ള പ്രോ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആന്ധ്രപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആക്ച്വലി എന്താണ് പോളവാരം പ്രൊജക്റ്റ് എന്നാണ് നോക്കേണ്ടതായിട്ടുള്ളത് അപ്പം ആക്ച്വലി പോളവാരം ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റാണ് ജലസേചന പദ്ധതിയാണ് അതായത് കുടിവെള്ളം അതുപോലെ തന്നെ നമ്മളുടെ കൃഷിസ്ഥലത്തേക്കുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് അപ്പം ആക്ച്വലി ഇത് ഗോദാവരി നദിയിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളതെന്ന് നോർത്തി വെക്കണം അത് പോളവാരം പ്രൊജക്ട് ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശിൽ അപ്പോൾ പോളവാരം പ്രൊജക്റ്റ് ആന്ധ്രാപ്രദേശിലാണ് റിവർ ഗോദാവരിയിലാണ് പോളാവാരം വില്ലേജിനടുത്തായിട്ടാണ് അതുകൊണ്ടാണ് പേര് പോളാവാരം എന്ന് വിളിക്കുന്നത് ഇതൊരു മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ് വിവിധ ഉദ്ദേശ ഇറിഗേഷൻ പ്രൊജക്റ്റാണെന്ന് നോക്കി വെക്കണം പ്രധാനപ്പെട്ടത് ഇറിഗേഷൻ ആണ് മറ്റൊന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ ഒരു പദ്ധതിക്കുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതുണ്ട് അപ്പം ഇൻ്റെ ബേസിഡ് ട്രാൻസ് അതായത് കൃഷ്ണ നദിയിലൂടെ ഇൻ്റർ ബേസിൻ ട്രാൻസ്ഫറിനെ ഈ ഒരു പോളവാരം ഇറിഗേഷൻ പ്രൊജക്റ്റ് സഹായിക്കുമെന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് മത്സ്യം വളർത്തൽ അല്ലെങ്കിൽ പിസി കൾച്ചറുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ടൂറിസവും അർബനൈസേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിന് ഇത് കാരണമാകും മറ്റ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് നൽകും എന്ന് ഓർത്ത് വെക്കാം അപ്പം നമ്മൾ എന്താണ് പോളവാരം ഇറിഗേഷൻ പ്രൊജക്റ്റ് എവിടെയാണ് ഏത് നദിയിലാണ് എന്നുള്ളത് നമ്മൾ നോർത്ത് വഹിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇതിനെ നാഷണൽ പ്രൊജക്റ്റ് സ്റ്റാറ്റസ് യൂണിയൻ ഗവൺമെൻറ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് രണ്ടായിരത്തി പതിനാലിലെ സെക്ഷൻ നയൻറ്റി പ്രകാരമാണ് ഈ ഒരു പ്രൊജക്റ്റിനെ നാഷണൽ പ്രൊജക്റ്റ് ഒരു ദേശീയ പ്രൊജക്റ്റ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തുവയ്ക്കുന്നതെ അപ്പോൾ ഈ ഒരു ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസം ആയിട്ട് ഈ ഒരു ഡാം അല്ലെങ്കിൽ ഈ ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റ് വരും ഇത് ആന്ധ്രപ്രദേശിൽ തന്നെയുള്ള പാപ്പിക്കൊണ്ട നാഷണൽ പാർക്കിൻ്റെ സമീപത്തോടു കൂടിയാണ് ഈ ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ നടക്കുന്നതും കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് അപ്പോൾ പാപ്പിക്കോണ്ട നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശ് പുളവാരം പ്രൊജക്റ്റ് ഇവയെല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിച്ചെങ്കിലും അതിനേക്കാൾ വളരെയധികം ഇമ്പോർട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് മൂന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് നാനൂറ്റി മുപ്പത്തിയേഴ് മില്യൺ യു എസ് ഡോളർ ബില്യൺ യു എസ് ഡോളറിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് നോക്കുക അപ്പോൾ ആ കഴിഞ്ഞ വർഷമൊക്കെ എക്സ്പോർട്ട് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ടു മന്ത്സിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോർട്ടിൽ വർധനവ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ ഈ ഒരു റൈസ് മെയ്യിൽ ശതമാനത്തിന്റെ നമുക്ക് കാണാൻ കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിന് വേണ്ടി പ്രതിമാസം നൂറ്റി എൺപത്തിഒൻപത് രൂപ എന്ന നിരക്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് യൂട്യൂബ് വഴിയും ലേണേഴ്സ് ഐ എ എസ് ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്